വിദ്യാഭ്യാസത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു മൂഡിന് ദമ്പതിമാർ അങ്ങ് സേഫ് അല്ലാതെ ബന്ധപ്പെട്ടു പോയി. ഇപ്പോൾ ബേബി വേണ്ട, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്താ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുമോ? ഐ പി എൽ അല്ലേ? ഐ പി എൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഈ വീഡിയോയിൽ എൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്താണ് ഐ പി എൽ? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? എത്ര വയസ്സ് തൊട്ടുള്ളവരാണ് ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല? ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്? ഇത് ഗർഭം അലസിപ്പിക്കുന്ന മെഡിസിനാണോ? ഇതൊക്കെ അറിയണ്ടേ? സേഫ് അല്ലാതെ ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കോ ഇപ്പോൾ ഉറയൊക്കെ പൊട്ടിപ്പോയിട്ട് കുട്ടി ഇപ്പം വേണ്ടാതെ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസിയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പില്ലാണ് വായിലൂടെ കഴിക്കാൻ പറ്റുന്ന 24 മണിക്കൂർ തൊട്ട് 72 മണിക്കൂറിനുള്ളിൽ കഴിക്കേണ്ട ഒരു പില്ലാണ് ഐ പി എൽ. ഇത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കഴിക്കേണ്ട ഒരു ടാബ്ലറ്റൊന്നും അല്ല, വളരെ എമർജൻസി ആയിട്ടുള്ള ഭയങ്കര അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാത്രം കഴിക്കേണ്ട ഒരു പില്ലാണിത്. ഓക്കെ, അതും മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ ഇത് കൂടാൻ പാടില്ല. അത് തന്നെ കഴിക്കുന്നത് ശരിയല്ല, എന്നാലും എമർജൻസി ആയിട്ട് കഴിക്കേണ്ടതുകൊണ്ട് മാത്രം ഇത് ഉപയോഗിക്കാം. ഈ ടാബ്ലറ്റിൻ്റെ കൂടെ കുറച്ച് സൈഡ് എഫക്റ്റും കൂടി പ്രതീക്ഷിക്കാം കേട്ടോ. ഛർദ്ദിക്കുക, തലവേദന, തലകറക്കം, ക്ഷീണം, ചിലപ്പോൾ യോനിയിലൂടെ ബ്ലീഡിങ് ഉണ്ടാവുക, വയറ്റിലെന്തോ കൊഴിച്ചു പിടിക്കുന്ന പോലെ, അതുപോലെ മെൻസസ് ഒക്കെ ഇറഗുലറായിട്ട് വരിക, ലൈംഗികപരമായിട്ടുള്ള ഹെൽത്തൊക്കെ വീക്കാകാനും, അതുപോലെ സ്കിന്നിലൊക്കെ കുറച്ച് കുരുക്കളൊക്കെ ഉണ്ടാകാൻ, അലർജിയും സ്തനങ്ങൾ കുറച്ച് കല്ലിപ്പോലെ ആവുന്നതൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് മാസത്തിൽ അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എമർജൻസി ആയിട്ട് നിങ്ങളുടെ ഗർഭമാകുന്ന അവസ്ഥ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഗർഭം മലസിപ്പിക്കുന്ന ഒരു മരുന്നല്ല ഇത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. നോട്ട് ദ പോയിന്റ്. ഹൈ ഡോസ് ഹോർമോൺ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് കഴിച്ചുകൊണ്ട് 100% നിങ്ങൾ ഗർഭിണിയാകൂല എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലത് ഗർഭിണിയാവുന്നുമുണ്ട്. നിങ്ങൾ ഓൾറെഡി ഗർഭിണിയാണെങ്കിൽ ഇത് ഫലിക്കൂല. മറ്റ് ലൈംഗിക രോഗങ്ങളൊക്കെ പടരാതിരിക്കാനും സേഫായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ ഏറ്റവും നല്ലത് ഉറകൾ തന്നെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ലൈംഗിക രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കൂല. അപ്പോൾ ഇത് കഴിക്കുന്നവരെ ഏജ് നോക്കണം, എത്ര വയസ്സ് തൊട്ട് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം, മാത്രമല്ല ഇതിൻ്റെ സൈഡ് എഫക്റ്റും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് ന്യൂ ടോപ്പിക്. ബൈ ബൈ.